ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ ശ്രദ്ധാകേന്ദ്രം പാലക്കാട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പി സരനും പരസ്പരം കൊമ്പുകോർക്കുന്നു എന്ന് തന്നെയാണ് പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി സരനും കളത്തിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാറും പ്രചാരണ രംഗത്ത് ചുവടർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ മൂന്ന് സ്ഥാനാർത്ഥികളും വലിയ തിരക്കിൽ തന്നെയായിരുന്നു ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഉള്ളത് പാലക്കാട് നിന്ന് മീഡിയാവൺ എഡിറ്റർ പ്രമോദ് രാമനും സംഘവും തത്സമയം ചേരുകയാണ് പ്രമോദ് രാമൻ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളുടെ വോട്ടിനായുള്ള ഓട്ടം തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ എത്രത്തോളം ആ പ്രചാരണ രംഗത്ത് കാണാൻ കഴിയുന്നുണ്ട് ഈ പിന്നെ നമ്മുടെ ഇൻഡ്രോയിൽ പറഞ്ഞത് പാലക്കാട് ആണെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കരയിലാണ് ചേലക്കര എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഇനിവേ നമ്മൾ പാലക്കാടല്ല പാലക്കാട് ആയിരുന്നു രാവിലെ പാലക്കാട് ഒരുപാട് പിന്നെ നമ്മൾ പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചു രാവിലെ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളുമായിട്ട് സംസാരിച്ചു അവരൊക്കെ തന്നെ വളരെ ആവേശത്തിലും വളരെ ഊർജ്ജത്തിലുമാണ് അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെയും നമുക്ക് വേണ്ടത്ര സമയമൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ തന്നെയും അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ അതിനുശേഷം ഞാൻ ചേലക്കരയിലേക്ക് വരികയാണ് ചെയ്തത് ചേലക്കരയിൽ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഒരു ഒരു അമ്പലത്തിൻ്റെ ഒരു സൈഡിലാണ് ഒരു ഒരു കുളവൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിലാവും എന്താണ് ചേലക്കര എന്നത് നമ്മൾ പാലക്കാട് കണ്ടപ്പോൾ പാലക്കാട് അതിൻ്റെ ഭൂരിഭാഗവും അല്ലെങ്കിൽ പാലക്കാട് നല്ല തോതിൽ വോട്ടർമാരുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റി അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ഒരു ചിത്രങ്ങൾ അങ്ങനെയൊക്കെ നമുക്കാണ് പക്ഷേ ചേലക്കരയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു വലിയ പട്ടണത്തിൻ്റെ ഒരു സ്വഭാവവുമില്ല ധാരാളം ഗ്രാമങ്ങളാണ് ചേർന്നതാണ് അതായത് ഒൻപത് പഞ്ചായത്തുകൾ ചേർന്നതാണ് ചേലക്കര മണ്ഡലം എന്ന് പറയാം ഒമ്പത് പഞ്ചായത്തുകൾ അപ്പോൾ ഈ ഒമ്പത് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ സ്വാധീനമുള്ള പഞ്ചായത്തുകളുണ്ട് എന്നാൽ ബി ജെ പിക്ക് തീരെ അങ്ങ് സ്വാധീനമില്ല എന്നും പറയാൻ കഴിയില്ല ചില ഒരു പഞ്ചായത്തിൽ യു ഡി എഫ് ഭരിക്കുകയാണെങ്കിലും അത് നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫിന് കിട്ടിയതെന്ന് പറയാം ബി ജെ പി അത്ര തന്നെ സീറ്റുകളിൽ വിജയിച്ചിരുന്നു എന്നുള്ളതുമാണ് അതുകൊണ്ട് തീർത്തും ഒഴിവാക്കാൻ കഴിയില്ല പത്ത് മുപ്പതിനായിരത്തോളം വോട്ടുകൾ എന്തായാലും ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ പ്രധാനമായ മത്സരം അത് നമ്മൾ പാലക്കാട് കാണുന്ന പോലെയല്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് നമ്മുടെ സംഘത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം നമുക്ക് നമ്മുടെ ഈ ചേലക്കരയിലെ നമ്മുടെ റിപ്പോർട്ടർമാരുടെ സംഘത്തെ നയിക്കുന്നത് ഷുക്കൂർ ആണ് അബ്ദുൾ ഷുക്കൂർ ആൻഡ് നമ്മളോടൊപ്പം രണ്ട് ഘടാഘടിയന്മാരായിട്ടുള്ള റിപ്പോർട്ടർമാരുണ്ട് നട്ടു എന്ന് നമ്മൾ വിളിക്കുന്നത് നടരാജ് നടരാജിന് മുഴുവൻ പേരെന്നുവാ നടരാജ് പരശുറാം അടിപൊളി ഞാനത് എന്താ വെച്ചാൽ നടരാജ് വന്നിട്ട് പതിയായില്ലോ മുഴുവൻ പേര് ഞാനിതുവരെ അങ്ങനെ ശ്രദ്ധിച്ചില്ല നടരാജ് പരശുറാം ആൻഡ് അഖിൽ അഖിൽ പിന്നെ നമ്മുടെ അല്ലേ തൃശ്ശൂരിലെ റിപ്പോർട്ടറാണ് തൃശ്ശൂരിൽ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമല്ലേ ഇത് മുഴുവനായിട്ടും അല്ലെ ചേലക്കര തൃശൂർ ജില്ലയുടെ ഭാഗം തന്നെയാണ് തൃശ്ശൂരിലെ റിപ്പോർട്ടർ എന്ന നിലയിൽ പിന്നെ കൂടുതൽ നേരത്തെ തന്നെ പരിചയവുമുള്ള ഒരു മേഖലയാണ് അഖിലിന് ഇത് ഷുക്കുർ ഞാൻ ആദ്യം ചോദിക്കുന്നത് നമുക്ക് ചേലക്കര ഇപ്പോൾ അങ്ങനെ അധികം ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആളുകൾ സംസാരിക്കുന്ന ഒരു സ്ഥലപ്പേര് എന്നതിനപ്പുറം നമുക്കതിനെ കുറിച്ച് സംവരണ മണ്ഡലമാണ് എന്നറിയാം അതിൽ ഉപരിയായിട്ട് ചേലക്കരയുടെ ഒരു പ്രത്യേകതകൾ എന്ന് പറയാവുന്ന രാഷ്ട്രീയമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മുൻ സ്പീക്കറും പിന്നീട് കഴിഞ്ഞ തവണ മന്ത്രിയുമായ രാധാകൃഷ്ണൻ്റെ മണ്ഡലം എന്ന രീതിയിലാണ് ചേലക്കര ഒരു പക്ഷേ വലിയ തോതിൽ ഈ ശ്രദ്ധയാകർഷിച്ചത് നമുക്കറിയാം രാജിവെച്ച് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു എൽ ഡി എഫ് ജയിച്ച ഏക മണ്ഡലം അപ്പോഴും അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ചേലക്കരയിൽ എൽ ഡി എഫിനെ നേടാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തി ആറായിരത്തോളം വോട്ട് രമ്യ ഹരിദാസ് ഇവിടെ നേടിയതാണ് അതൊരു എൽ ഡി എഫിൻ്റെ സംഘടനാപരമായ ഒരു ശക്തി ദുർഗം തന്നെ ഈ ചേലക്കര മണ്ഡലത്തിലുണ്ടെന്ന് നിസ്സംശയം പറയാനാകും ഒമ്പത് പഞ്ചായത്തുകളിൽ ആറ് പഞ്ചായത്തുകളും എൽ ഡി എഫ് ഭരിക്കുന്നു യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ബി ജെ പി ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള സാർ നേരത്തെ പറഞ്ഞതുപോലെ ആർത്ഥം അപ്പം എൽ ഡി എഫ് സംഘടനാപരമായ വലിയ ശക്തിയുള്ള ജനകീയ അടിത്തറയുള്ള ജനപ്രിയരായ രണ്ട് പ്രധാന നേതാക്കൾ അതായത് യു ആർ പ്രദീപ് ഇപ്പോൾ മത്സരിക്കുന്ന യു ആർ പ്രദീപ് അദ്ദേഹം നേരത്തെ എം എൽ എ ആയിരുന്നു ഇവിടെ രാധാകൃഷ്ണൻ അദ്ദേഹം ജനകീയനായ ഒരു നേതാവാണ് ആ അർത്ഥത്തിൽ ഒരു എലക്ഷൻ ജയിക്കാൻ വേണ്ട എല്ലാ സംഘടനാപരമായ ഘടകങ്ങളും ഒരുപക്ഷെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും എൽ ഡി എഫിന് ഇവിടെ ഉണ്ട് ഇനി രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് വേണം യു ഡി എഫിനിവിടെ ജയിക്കാൻ രമ്യ ഹരിദാസ് ഒരു ഒരു ജനപ്രിയമായ ഒരു എം പി ആയിരുന്നു എന്നൊക്കെ പറയാം അതിനപ്പുറം അത് ഒരു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അങ്ങനെ ഒരു ഫീലിലാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുപാട് മാറ്റങ്ങൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാകെ തന്നെ കൊണ്ടുവന്നു അതിന്റെ ഭാഗമായി ചേലക്കര മണ്ഡലത്തിന് ആ മാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രമ്യയെ ഒരു വളരെ അടുത്ത ഒരു കൂട്ടുകാരിയെ പോലെ കാണാനും അവരെ കൊണ്ടു നടക്കാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് അലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് അത് അതിൽ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം രമ്യ എന്തുകൊണ്ട് തോറ്റു യു ഡി എഫ് ബാക്കിയെല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ചപ്പോൾ പതിനെ പതിനെട്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോൾ ഇവിടെ എന്തുകൊണ്ട് തോറ്റു എന്നൊരു ചോദ്യം നമ്മൾ യു ഡി എഫിനോട് ചോദിച്ചാൽ ചില മറുപടികൾ കിട്ടും അത് രമ്യ പാർട്ടിക്കാർക്ക് ജനങ്ങൾക്ക് സ്വീകാര്യമായ അത്ര പാർട്ടിക്കാർക്ക് അതായത് യു ഡി എഫ്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് സ്വീകാര്യമായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണോ എൻ കെ സുധീർ ഇപ്പോൾ തീർച്ചയായിട്ടും അത് ആ സ്വീകാര്യമായതിലെ ഒരു തെളിവ് പുറത്തു വന്ന ഒരു തെളിവാണ് ജനങ്ങൾക്ക് നിസ്സംശയം പറയാവുന്ന ഒരു തെളിവാണ് എൻ കെ സുധീറിന്റെ സ്ഥാനാർത്ഥിത്വം എൻ കെ സുധീറുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ് അദ്ദേഹത്തിന് അത് അർഹതയുണ്ടോ ഇല്ലെന്ന് വേറെ കാര്യം പക്ഷേ അദ്ദേഹത്തെ പോലെ വേറെ ഒരുപാട് പേർക്ക് അത്തരത്തിൽ വിമത സ്വരങ്ങളുണ്ട് അത് ഇതുവരെ സുധീറിൻ്റെ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ബാക്കിയുള്ളത് എങ്ങനെ പുറത്തു വരും അകത്ത് ഇനി പ്രവർത്തിക്കുമോ അതിന് പ്രതിപ്രവർത്തനം ഉണ്ടാകുമോ അതൊന്നും പറയാനാവില്ല അർത്ഥത്തിൽ സംഘടനാപരമായ ഒരു വെല്ലുവിളി യു ഡി എഫിനുണ്ട് ഓക്കെ